എൽ ദോസ് ടിക്ക് ചാനലിൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. എൻ്റെ പേര് എൽ ദോസ്. അപ്പോൾ ടിക്ടോക്കിന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ 1.2 റേറ്റിംഗിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇവർ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ടിക്ടോക്കിന് ഇങ്ങനെ റേറ്റിംഗ് കുറയുന്നത്, ടിക്ടോക്ക് നിർത്തുമോ, ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് ചെയ്യാൻ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാം 1.2 എത്തി നിൽക്കുന്ന ടിക്ടോക്കിൻ്റെ റൈറ്റിംഗ്. 4.5 ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷൻ അത് 3.8 വന്നു, അത് 2.6, ഇപ്പോൾ 1.2 വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു 16 വരെ 4.5 4.3 നിന്ന ഒരു ആപ്ലിക്കേഷനിൽ ഒരു 3-4 ദിവസം കൊണ്ടാണ് ഇത്ര താഴത്തെ റേറ്റിംഗിൽ എത്തിയത്. ഇത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, കരിമിനാറ്റി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിനകത്ത് ഈ ടിക്ടോക്ക് റോസ്റ്റിംഗ്, ടിക്ടോക്ക് ഹേറ്റേഴ്സ് രീതിയിലുള്ള വീഡിയോസ് ആയിരുന്നു മൊത്തം വന്നുകൊണ്ടിരുന്നത്. ടിക്ടോക്ക് റോസ്റ്റിംഗ് പറ്റി, ടിക്ടോക്കേഴ്സിനെ പറ്റി കുറേ വിമർശനം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ചാനലിൽ ഒരു വലിയൊരു വീഡിയോ, ഒരു കുറേ യൂട്യൂബ് റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്തൊരു വലിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പേഴ്സണലി നമ്മളെ ആളുകളെ വിമർശിക്കുന്നതിൻ്റെ ഒരു കാരണമൊക്കെ പറഞ്ഞ് കമ്മ്യൂണിറ്റി ഗൈഡൻസ് സ്ട്രൈക്ക് കൊടുത്ത് അത് യൂട്യൂബ് അത് ടേക്ക് ഡൗൺ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ടേക്ക് ഡൗൺ ചെയ്തു. ഇപ്പോൾ ഈ ചാനലിൻ്റെ ഫോളോവേഴ്സ്, ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് പ്ലേ സ്റ്റോറിലെത്തി ഈ ടിക്ടോക്ക് ആപ്പിന് നല്ല രീതിയിൽ 1-സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും, റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റൊന്നും, പിന്നെ നമുക്കിപ്പോൾ മലയാളത്തിൽ തന്നെ കാണാം, ടിക്ടോക്കിനെതിരായ ഒരു സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിക്ടോക്കിനെ, അതായത് ടിക്ടോക്കിൽ നല്ല വീഡിയോ ചെയ്യുന്നവർക്കെതിരെ അല്ല പറയുന്നത്, ടിക്ടോക്കിൻ്റെ ഒരു ടിക്ടോക്ക് ഒരു പ്ലാറ്റ്ഫോം വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആളുകൾ, അതായത് ടിക്ടോക്ക് ഉപയോഗിക്കാത്ത ആൾക്കാർ പ്രതികരിക്കുന്നത്. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ നല്ല പ്ലാറ്റ്ഫോം തന്നെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല വീഡിയോസ് ഇടാനും നല്ല ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ടിക്ടോക്കേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ചില ടിക്ടോക്കേഴ്സ് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അതേ, ടിക്ടോക്കിലാണെങ്കിലും അതെ, ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ചിലവർ ചെയ്യുന്ന ഒരു മോശം പ്രവർത്തിക്ക് എല്ലാവരും തെറ്റുകാരാകുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ചില വീഡിയോസൊക്കെ എന്താ പറയുക, ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ള ടിക്ടോക്ക് വീഡിയോകളൊക്കെയാണ് ഈ ടിക്ടോക്ക് പ്രൊമോട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു കാര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ, യൂട്യൂബിൽ ലൈക്ക്, ഡിസ്ലൈക്ക്, കമൻറ്റ് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ വൈറലാവണമെങ്കിൽ നല്ല രീതിയിൽ ലൈക്കും നല്ല രീതിയിൽ കമൻസും വരണം, അതോടെ ആളുകൾ ഷെയർ ചെയ്യണം. ടിക്ടോക്കിൽ അങ്ങനെയല്ല, ടിക്ടോക്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കൂടുതൽ ലൈക്ക് വരുന്ന വീഡിയോകളെല്ലാം ടിക്ടോക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം വെച്ച് നോക്കുമ്പോൾ ടിക്ടോക്കിൻ്റെ അൽഗോരിതം ഡിഫറൻസ് ഉണ്ട്. ടിക്ടോക്കിൽ വെച്ച് എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നല്ല വീഡിയോകളും മോശം വീഡിയോകളും ടിക്ടോക്ക് ഓൾറെഡി പ്രൊമോട്ട് ചെയ്തിരിക്കും. അപ്പോൾ ചിലവർ ഈ ടിക്ടോക്ക് കാണുന്നവർ, ടിക്ടോക്ക് ആദ്യമായിട്ട് എടുക്കുന്നവരൊക്കെ ചിലപ്പോൾ ഈ മോശം വീഡിയോകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക. മോശം വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും വീഡിയോകളൊക്കെ ആയിരിക്കും അവർ ആദ്യം കാണുന്നത്. അപ്പോൾ അങ്ങനെ വഴി ടിക്ടോക്കിൻ്റെ ബാഡ് ഇമേജ് കിട്ടും. ടിക്ടോക്കിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കാണ് ശരിക്കും ഇത് ബാധിക്കുന്നത്. നല്ല കണ്ടൻറ്റുകൾ, ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക്, ആ ഒരു ആളുകൾ ഇത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോയ്ക്ക് മാക്സിമം നല്ല ലൈക്കും അതുപോലെ ആളുകൾ പല വാട്സപ്പ് അങ്ങനെ വഴി ഷെയർ ചെയ്താലും അങ്ങനെ കമൻറ്റുകളൊക്കെ നല്ല ഒത്തിരി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് 99% നല്ല വീഡിയോസ് ആയിരിക്കും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത്. ടിക്ടോക്കിൻ്റെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞു, ടിക്ടോക്കിൽ ലൈക്ക് ബട്ടൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആര് ലൈക്ക് അടിച്ചാലും വീഡിയോസ് ഇങ്ങനെ പ്രൊമോട്ടായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ടിക്ടോക്കിൻ്റെയും യൂട്യൂബിൻ്റെ നല്ലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്ടോക്കിന് ഒരുപാട് ഹേറ്റേഴ്സ് വന്നു. അതുപോലെ കരിമിനാറ്റി എന്ന് പറഞ്ഞ ചാനൽ ഇങ്ങനൊരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തതോടുകൂടി പെട്ടെന്ന് ആളുകൾക്ക് ഈ ടിക്ടോക്കിനോടുള്ളൊരു ഇത് വന്നു. അതിപ്പോൾ ഇപ്പോൾ ആളുകൾ ടിക്ടോക്ക് ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞ ആളുകളെല്ലാം ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ റിപ്പോർട്ട് ചെയ്യുകയും അത്രയും റേറ്റിംഗ് താഴെ വരികയും ചെയ്തു. അപ്പോൾ ഇതിനെതിരെ ഗൂഗിൾ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഇത്രയും റേറ്റിലുള്ള 4.5 നിന്നൊരു ആപ്പ് 1.2 വരും, അതിൽ റിപ്പോർട്ട് ചെയ്യുകയോ കണ്ടിന്യൂസ്ലി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൂഗിൾ പ്ലേ സ്റ്റോർ ചിലപ്പോൾ അത് ആപ്പ് ടേക്ക് ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ ടിക്ടോക്കിന് എന്തെങ്കിലും ഒരു വാണിങ്ങിനോ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ടിക്ടോക്കിന് പറ്റിയില്ല, ചിലപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടേക്കാം എന്ന് നമുക്ക് ഇപ്പോൾ എല്ലാ വെബ്സൈറ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്ത്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ടിക്ടോക്കിന് എന്താണ് കുഴപ്പം പറ്റിയത്, ടിക്ടോക്കിന് എന്താണ് കുഴപ്പം പറ്റിയെന്ന്. അപ്പോൾ ശരിക്കും ഇത് പ്രശ്നം വന്നിരിക്കുന്നത് ടിക്ടോക്കിൽ നല്ല രീതിക്ക് വീഡിയോ ചെയ്യുന്നവർക്കാണ്. നല്ല ടിക്ടോക്ക് കണ്ടൻറ്റ് ചെയ്യുന്നവർക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമായി മാറിയേക്കാം. ചിലപ്പോൾ ടിക്ടോക്ക് ഇനി മോശമായിട്ടുള്ള കണ്ടൻറ്റൊക്കെ എടുത്ത് മാറ്റി നല്ല പ്ലാറ്റ്ഫോം നന്നായിട്ട് യൂസ് ചെയ്യുന്നവരെ മാത്രം നിർത്തിക്കൊണ്ട് ടിക്ടോക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏത് രീതിയാണ് ടിക്ടോക്ക് ഇന്ത്യയിൽ സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതൊരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എന്ത് നടപടി വരാൻ പോകുന്നു, നമുക്ക് ഉടനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് തീർച്ചയായും ചാനലിൽ അപ്ഡേറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല രീതിക്ക് ടിക്ടോക്കിൽ വീഡിയോ എന്ന് ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മോശമായിട്ട് മാത്രം കാണേണ്ട ആവശ്യമില്ല, എപ്പോഴും ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്, നല്ല വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ച് പേര് മോശമായിട്ട് ചെയ്തതോടുകൂടി എല്ലാവരും പഴയ കണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ടിക്ടോക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും വരുന്നത്
കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ചു വീഡിയോ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്ലൈ തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ ടെക്നോളജി അറിയുമ്പോൾ അടുത്ത നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ബൈ.